हाई फ्रेंड्स इन या पावाड़ा नोबकाल पटिया और स्पेल ईटाद पावाड़ा उतवण रेडी नोकना इत कह वाले टेस्ट है। अब इन पावाड़ा वे नमुक नोक या काल कप चव्वरी अथवा साबून अरी एंड कप पाल രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്। ഏകദേശം ഈ തിക്നെസ്സിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്। പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് വേണം। പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്। പിന്നെ ഒരു ചെറിയ ഗ്രാമ്പൂ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട എന്നിവ കൂടി എടുത്തിട്ടുണ്ട്। പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്। പിന്നെ ഒരു കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കാം നോക്കാം। ആദ്യം തന്നെ നമുക്ക് പാൽ തിളപ്പിക്കാൻ വെക്കാം। പാൽ നന്നായി തിളച്ചു വന്ന ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചവരി ഇട്ട് കൊടുക്കാം। ഇനി അതിനെ ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം। ഏകദേശം 15 മിനിറ്റോളം എടുക്കും ഇത് വെന്തു വരാൻ। ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്। ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം। ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കാം। നെയ്യിലാണ് വറുത്തെടുക്കുന്നത്। ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്। നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം। ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം। നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചവ്വരി ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്। അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്। അങ്ങനെ ആയാൽ നമ്മുടെ പാൽവാഴക്കയുടെ ടേസ്റ്റിനെ മാറിപ്പോകും। ഇനി നമ്മൾ കിസ്മിസും നട്ട്സും ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം। ഒന്ന് വാട്ടിയെടുക്കാൻ നെയ്യിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം। ചിലവർ ഇതിനെ നേരിട്ട് വാട്ടാതെ തന്നെ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്। ഞാനിവിടെ ഒന്ന് വാട്ടിയ ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്। നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം। ഇപ്പോ നമ്മുടെ ചവ്വരി ഒരു മുക്കാൽ ഭാഗം വെന്തു വന്നിട്ടുണ്ട്। ആ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്। ആ ഉപ്പ് ഇടുന്നത് നമ്മുടെ മധുരത്തിൻ്റെ ഒരു കുത്തൽ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഒരു കട്ടിപ്പ് എപ്പോഴും മുന്നിലേക്ക് നിൽക്കുക, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്। ഈ സമയത്ത് തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്। നന്നായിട്ട് ഇളക്കി കൊടുക്കുക। ഇപ്പോൾ ഏകദേശം നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇതിൽ കടന്നിട്ടൊന്ന് ഒന്നുകൂടി ഇത് വെന്ത് വരണം, എന്നാലേ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. നമുക്കതിലേക്ക് ഒരു നുള്ള ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസും നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, തണുത്താൽ ഇതൊന്നുകൂടി തിക്കായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണെങ്കിൽ ഒരു അര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാൽവാഴക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ
കമന്റ് ചെയ്യാനും മറക്കരുത്.